ഹായ്, നമ്മൾ ഇന്നൊരു പുതിയ ചലഞ്ച് അനൗൺസ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഗെയിം ഡെവലപ്മെന്റ് ചലഞ്ച്. നമ്മൾ പണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് നിർത്തിവെച്ച ചലഞ്ച് ആയിരുന്നു. ഇപ്പൊ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ പുതിയ രീതിയിൽ പുതിയൊരു ഡെവലപ്പർ, പുതിയ ഡെവലപ്പർ എന്ന് പക്ഷേ 8 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള യൂണിറ്റി ഡെവലപ്പറൊക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോ നെക്സ്റ്റ് വരാൻ പോകുന്ന ഓഗസ്റ്റ് 3 നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെവലപ്പർ ഷെബിൻ നൌഷാദ് എന്റെ കൂടെ ഉണ്ട്. നമുക്ക് ഷെബിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഷെബിൻ, വെൽക്കം ടു പ്രോട്ടോടൈപ്പ്. നമ്മള് ആദ്യമൊക്കെ പണ്ട് കുറേ കാലം അടുത്തടുത്തടുത്തായിട്ട് സീരീസ് ചെയ്യാറുണ്ട്, ബേസിക് കോഡിങ്, നമ്മുടെ വെബ് ഡിസൈനിങ് വെബ് ഡെവലപ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഗെയിം ഡെവലപ്മെന്റ് ഞങ്ങൾ തുടങ്ങി വെച്ച് ഒന്ന് നിർത്തിവെച്ചു. ഇനി നമുക്ക് നിർത്താൻ പറ്റൂല, ഇനി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോ ഷെബിനെ കുറിച്ചൊന്ന് പറയാം, എവിടെയാണ് ഷെബിൻ, വീടൊക്കെ എവിടെയാണ്? സോ എന്റെ പേര് ഷെബിൻ നൌഷാദ്, വീട് തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ. ആക്ച്വലി 2012 ആണ് ഞാൻ ബിടെക് സ്റ്റാർട്ട് ചെയ്ത്. 2016 ബിടെക് ഇറങ്ങി. ഓക്കെ, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് യൂണിറ്റിയിലോട്ട് കയറുന്നത്. അത് കഴക്കൂടത്ത് ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പിന്നെ അവിടെ നിന്ന് പയ്യെ പഠിച്ച് പഠിച്ച് കുറച്ച് ഗവൺമെന്റ് ഗെയിംസുകളും, ട്രാഫിക് ഗുരു എന്ന് പറഞ്ഞൊരു ഗെയിംസ് ഉണ്ട്, ട്രാഫിക് ഗുരു എന്നൊരു ഗെയിം ഫസ്റ്റ് പ്രൊജക്ട് അതായിരുന്നു, അതും ചെയ്തു. പിന്നെ ചെറിയ ചെറിയ കാഷ്വൽ ഗെയിംസ് ഒക്കെ ചെയ്തു പയ്യെ പഠിച്ച്. ഒരു 2 ഇയർ കഴിഞ്ഞപ്പം എനിക്ക് ബാംഗ്ലൂര് സീമൻസ് ടെക്നോളജി, സീമൻസിൽ ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ അവിടെയാണ് ഞാൻ എന്റെ കരിയർ എന്ന് മാറുന്നത്. അതുവരെ ഗെയിംസ് ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ VRലോട്ടും MRലോട്ടും, വെർച്വൽ റിയാലിറ്റി, മിക്സഡ് റിയാലിറ്റിയിലോട്ട്, മിക്സഡ് റിയാലിറ്റി മൈക്രോസോഫ്റ്റ് ഹോളോലെൻസും, വെർച്വൽ റിയാലിറ്റി ഒക്യുലസ് ക്വസ്റ്റിലും ആയിട്ട് കരിയർ ചേഞ്ച് ആയി. അങ്ങനെ ഒരു 2 ഇയർ അവിടുത്തെ സീമൻസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോ കൊറോണ 2019-20 ടൈം കൊറോണ വന്നു. പിന്നെ അവിടെ ബാംഗ്ലൂർ നിൽക്കുന്ന സിറ്റുവേഷൻ ബാഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ റിസൈൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക്, നാട്ടിൽ തന്നെ ഒരു വീണ്ടും കമ്പനിയിൽ കയറി. ഓക്കെ, അങ്ങനെ ഫൈനലി ഒരു 2000 ലാസ്റ്റ് 6 മന്ത് ബാക്ക് ആയപ്പം ജോബ് കിട്ടു. ആൾറെഡി എന്റെ ഒരു ഫ്രണ്ടിന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വരുണെന്ന് പറയും, ദൃഢത എന്നാണ് കമ്പനിയുടെ പേര്, ദൃഢത ടെക്നോളജീസ്. അവിടെ വെബ് ഡെവലപ്മെന്റും ബാക്കി പരിപാടികളൊക്കെ ഉള്ളായിരുന്നു. അങ്ങനെ ഞാനും ഫ്രണ്ടും കൂടെ വിചാരിച്ചു യൂണിറ്റി അൺറിയലിനും കൂടെ ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പൊ 6 മന്ത് ബാക്ക് ഒരു ഓൺ കമ്പനി എന്നുള്ള രീതിയിൽ നമ്മളിപ്പം ഗെയിംസ് ഒന്നും നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, പകരം കുറച്ച് സർവീസ് ക്ലയന്റ് പ്രൊജക്ടുകളാണ് എടുക്കുന്നത്. ഇപ്പം കറന്റ്ലി നമുക്കൊരു 4 പ്രൊജക്ട്, അല്ലെങ്കിൽ 2-3 പ്രൊജക്ട് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി, ഒരെണ്ണം ഫിനിഷ് ആയി. ഒന്നെന്ന് പറഞ്ഞാൽ അതൊരു ഗെയിമായിട്ട് പറയാം, ബൈസിക്കിൾ സിമുലേറ്റർ എന്ന് പറയും. അതില് ഈ പറയുന്ന കുറെ സൈക്കിൾ കാണും, നമുക്ക് ആ സൈക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അസംബിളൊക്കെ ചെയ്ത് സൈക്കിൾ ഉണ്ടാക്കിയിട്ട് ഒരു 3D വേൾഡിലോട്ട് സൈക്കിൾ ഓടിച്ച് പോകാനുള്ള ഒരു ഡെസ്ക്ടോപ്പ് ഗെയിം ആണ്. നമ്മളെ യൂണിറ്റിയിൽ HDRP ഹൈ ഡെഫിനിഷൻ റെൻഡർ പൈപ്പിലാണ് ചെയ്തത്. കുറച്ച് ക്വാളിറ്റി ക്ലയന്റിന് വേണമായിരുന്നു, അതുപോലെ മൊബൈൽ അല്ല ക്ലയന്റിന് വേണ്ടത്, WebGL അല്ലെങ്കിൽ PC എന്നുള്ള രീതിയിലായിരുന്നു. PC കുറച്ച് ഹൈ ക്വാളിറ്റിയിൽ ചെയ്തു, WebGL കുറച്ച് ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്തു ഈ ഇപ്പോ നമ്മളിപ്പോ IT വർക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോ വെബ് ഡെവലപ്മെന്റ് വർക്ക് ആർക്കും എത്ര പെട്ടെന്ന് കിട്ടുന്ന ചാൻസ് ഉണ്ട്, അതുപോലെ ഗെയിം ഡെവലപ്മെന്റ് വർക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? സ്വന്തമായിട്ട് ഇപ്പോ ഞാൻ ഗെയിം ഡെവലപ്മെന്റ് പഠിച്ച്, ഞാനിപ്പോ പെട്ടെന്ന് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പൊ 3-4 വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ ഗെയിം ഡെവലപ്മെന്റ് വർക്ക് നന്നായിട്ട് വരുന്നുണ്ടോ അതോ വലിയ പ്രശ്നമാണോ? പണ്ടാണെങ്കിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ്, ജോബില് തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവായിരുന്നു യൂണിറ്റിയിൽ. അതുപോലെ ഈ ഫ്രീലാൻസ് കിട്ടുന്നതായാലും ഒരു ഒരു ഗെയിം നമുക്ക് ഹിറ്റാക്കാൻ തന്നെ പണ്ട് അത്രയും പാടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഒന്നുമില്ല, മാർക്കറ്റിംഗ് ഒക്കെ കുറവാണ്, ഇതെല്ലാം കുറവായതുകൊണ്ടും അന്നത്തെ ടോപ്പ് പബ്ലിഷേഴ്സ് ആയിരിക്കും എപ്പോഴും ഗെയിം ഇറക്കുന്നത്. പിന്നെ ഇതില് ബൈ ചാൻസ് ഗെയിം നല്ലൊരു ഐഡിയയും ഒക്കെ വന്ന് ഹിറ്റാകുന്ന ഗെയിമുകളും ഉണ്ട്, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഏതൊരു പുതിയ ആൾക്കും ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് ഐഡിയയും ഗെയിമിന്റെ ഡിസൈനും ഗെയിം മെക്കാനിസം എല്ലാം ഓക്കെ ആണെങ്കിൽ കുറച്ച് ഫാസ്റ്റിൽ നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ ഹൈപ്പർ കാഷ്വൽ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട്, മുമ്പ് കാഷ്വൽ ഗെയിംസ് മാത്രമേ ഉള്ളായിരുന്നു ഗെയിം ഇൻഡസ്ട്രിയിൽ. ഇപ്പം കാഷ്വൽ ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാൻഡി ക്രഷ്, ക്ലാഷ് ഓഫ് ക്ലാൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഗെയിംസുകളെല്ലാം കാഷ്വൽ ഗെയിംസ് ആണ്. കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനകത്ത് കുറെ മെക്കാനിസങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ, ഈ പറയുന്നത് ഒരു ചാടി പോവുക എന്ന് മാത്രമല്ല, ഓടുക ചാടുക ഒന്ന് കളക്ട് ചെയ്യുക എരുമി വരിക അങ്ങനെ കുറെ കാര്യങ്ങളുള്ള കാഷ്വൽ ഗെയിംസ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കുറച്ച് 2-3 വർഷം മുമ്പ് തൊട്ടാണ് ഈ ഹൈപ്പർ കാഷ്വൽ കുറച്ച് കയറി വരുന്നത്. ഹൈപ്പർ കാഷ്വൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫൺ ഗെയിം, ഒരു 5 സെക്കൻഡ് കൊണ്ട് കസ്റ്റം ഈ കളിക്കുന്ന ആൾക്ക് ആ ഗെയിം അങ്ങ് മനസ്സിലാവണം.
ഓക്കെ മനസ്സിലായിട്ട് അതിലോട്ട് ഇൻവോൾവ് ആയി ഓ കളിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന അല്ല അതിൽ വലിയ കോംപ്ലിക്കേഷനോ ഒന്നും കാണുന്നില്ല കുറെ നാൾ ഒന്ന് കളിക്കുക അങ്ങനെ ഒന്നും കാണുന്നില്ല നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പോകുന്ന ഗെയിംസുകളാണ് പറയുന്നത് ഫാപ്പി ബേർഡ് കളിച്ചു ഫാപ്പി ബേർഡ് ക്രോസ് റോഡ് പിന്നെ ഇപ്പം എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലേക്ക് ആഡ് വരുന്നത് മൊത്തം ഹൈപ്പർ കാഷ്വലാണ് ഈ ബോള് പാലത്തിൽ കൂടെ ഓടിക്കുമ്പോൾ ചാടി ചാടി ഒരു വേറെ മെക്കാനിസം ഒന്നും ഇല്ല സിമ്പിൾ ഗെയിം സിമ്പിൾ ഗെയിം പക്ഷെ അപ്പം കുറെ പബ്ലിഷേഴ്സ് ഉണ്ട് ഇപ്പൊ മീൻസ് വൂഡു ക്വാലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പബ്ലിഷേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇവർക്ക് നമുക്ക് അക്സസ് ചെയ്യാൻ എളുപ്പമാണ് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ ഒരു മീറ്റിംഗിൽ കൊളാബറേറ്റ് ചെയ്ത് നിൽക്കും നമ്മളെ ഐഡിയ ഒന്നെങ്കിൽ നമ്മൾ ഗെയിം ഉണ്ടാക്കി വെച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഐഡിയ സബ്മിറ്റ് ചെയ്യണം അവർക്ക് അത് ഓക്കെ ആണെങ്കിൽ അവർ ഐഡിയ ആണെങ്കിൽ സബ്മിറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മളടുത്ത് ഗെയിം ചെയ്യാൻ പറയും ഗെയിം ചെയ്തിട്ട് നമ്മൾ അധികം ചെയ്യരുത് ഒരു രണ്ടാഴ്ചത്തേക്കുള്ള വർക്ക് ചെയ്തു ഒരു മൂന്നാല് ലെവൽ ചെയ്ത് ചെറിയ പ്രോട്ടോടൈപ്പ് ചെറിയ പ്രോട്ടോടൈപ്പ് അവർ കൊടുക്കാത്ത അവരത് വീഡിയോ ചോദിക്കും ഈ വീഡിയോ അവർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബും ഫേസ്ബുക്കിലൊക്കെ അവർ തന്നെ മാർക്കറ്റ് ചെയ്യും സ്വന്തം പൈസ കൊടുത്ത് അവർ മാർക്കറ്റ് ചെയ്യും അത് നമ്മളെ പോലുള്ള ആൾക്കാർ കാണാൻ നേരത്ത് കോസ്റ്റ് സി പി എന്ന് പറയും കോസ്റ്റ് പെർ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ അത് കണ്ടിട്ട് ആ ഒരു ഇൻട്രസ്റ്റിൽ എത്ര ക്ലിക്ക് വരുന്നുണ്ട് എത്ര പേര് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് എത്ര മിനിറ്റ് കളിച്ചു എന്നുള്ളതൊക്കെ അനലിറ്റിക്സ് അവർക്ക് അറിയാൻ പറ്റും ഈ അനലിറ്റിക്സ് വെച്ച് ഇത് ഓക്കെ ആണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലെവലൂടെ ഒക്കെ നോക്കും ഓക്കെ മൂന്ന് ലെവലൊക്കെ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഒന്നും നോക്കണ്ട ടൈപ്പ് അങ്ങനെ ഫ്രണ്ട്സ് എന്റെ ഒരു വർക്ക് ചെയ്ത ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളി ഇതേപോലെ കുറെ ഗെയിംസ് ട്രൈ ചെയ്ത് അവസാനം പുള്ളി ഒരു ഗെയിമിൽ എത്തിയായിരുന്നു അത്യാവശ്യം മന്ത്ലി കോടികൾ കിട്ടും അഡ്വർടൈസ്മെന്റ് 60-40% നമ്മളിപ്പം യൂട്യൂബ് പോലെയാണ് നമ്മളിപ്പം ചെറിയൊരു യൂട്യൂബ് ചാനലാണെങ്കിൽ ഒരു വീഡിയോ ഇടുമ്പോ 10 വരെ കാണുള്ളൂ പക്ഷെ അത് റീച്ച് ഉള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ കൊണ്ടിടാൻ നേരത്ത് പെട്ടെന്ന് റീച്ച് ആവും അതുപോലെ പബ്ലിഷേഴ്സ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു അവർക്ക് ആൾറെഡി 10 മില്യണും 1 മില്യണും 100 മില്യണും കസ്റ്റമേഴ്സ് അവരെ ഉണ്ട് നമ്മളെ ഗെയിം അവർക്ക് നമ്മൾ കൊടുക്കുന്നു അവരത് ഇടുമ്പോൾ ആൾക്കാരിലോട്ട് എത്തും നമ്മൾ സ്വന്തമായിട്ട് ഇടാൻ നേരം നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം നമ്മൾ തന്നെ ഇത് ചെയ്യണം പൈസ ഫണ്ടിങ് എല്ലാം ബുദ്ധിമുട്ടാണ് അതുപോലെ പിന്നെ സ്വന്തമായിട്ടും ചെയ്തിടാം പിന്നെ ഫ്രീലാൻസുകൾ തന്നെ ഇഷ്ടം പോലെ ഫ്രീലാൻസ് വർക്ക് ഉണ്ട് അപ്പർക്ക് ഫ്രീലാൻസർ .com ഒക്കെ ഇഷ്ടം പോലെ സൈറ്റുണ്ട് ഈ സൈറ്റിലെല്ലാം ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം വർക്കുകൾ വരും പണ്ടത്തെ പോലെ എല്ലാ വർക്കുകളുണ്ട് കാരണം പണ്ട് ഗെയിംസ് മാത്രമേ ഉള്ളൂ ഇപ്പൊ പക്ഷേ ഈ സീമൻസ് ക്വസ്റ്റ് ടാറ്റ USD ഇൻഫോസിസ് എല്ലാ കമ്പനിയിലും യൂണിറ്റ് ടീമുണ്ട് അത് ഗെയിംസിന് വേണ്ടിട്ടല്ല കാരണം അവര് ഇൻഡസ്ട്രിയൽ ടീമുകളും അല്ലാത്ത ടീമുകളാണ് അപ്പം അവരെ ഇൻഡസ്ട്രിയൽ സാധനങ്ങൾ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞുതരാം സീമൻസിലോ അല്ലെങ്കിൽ വേറെ കമ്പനി ഒരു ട്രെയിനിക്ക് ഒരു അവിടുത്തെ ഒരു പുതിയൊരാൾ ജോയിൻ ചെയ്യും അവർക്കൊരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണം പക്ഷെ മെഷീൻ ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കും ബാംഗ്ലൂര് ആ പുള്ളിയെ കൊണ്ടുപോയി ചിലപ്പോൾ അപകടമായിരിക്കും പുള്ളി ഇത് അറിയാതെ എടുത്ത് കയ്യിൽ എന്തെങ്കിലും പറ്റി അങ്ങനെ അപ്പൊ ഈ സമയത്ത് ഇവർ കൊണ്ടുവന്ന പുതിയ ടെക്നോളജിയാണ് വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ് വെക്കുന്നു ആ സാധനം പ്ലേസ് ചെയ്യുന്നു ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു അങ്ങനെ അത് പഠിച്ചതിന് ശേഷം മെയിൻ ഇത് കൊടുക്കുന്നു കാറ്റലോഗുകളും പ്രൊഡക്ട് ട്രെയിനിങ്ങുകളും ഒക്കെ ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു പരിപാടി അങ്ങനെ ടെക്നോളജി മാറുകയാണ് മാറിപ്പോകും തോറും വലിയ വലിയ MNC കമ്പനികളിലും യൂണിറ്റി ഉണ്ട് അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ അപ്പൊ ഇനി നമ്മുടെ ചലഞ്ച് ഇപ്പൊ നമ്മള് അനൗൺസ് ചെയ്യാൻ പോവാണ് നമ്മുടെ ചലഞ്ചിൽ നമ്മള് ബേസിക്സ് പഠിപ്പിക്കില്ല ആദ്യം ബേസിക്സ് എങ്ങനെയാണ് യൂണിറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ പഠിപ്പിക്കുക ഡോക്യുമെന്റേഷനും ഗൂഗിൾ സെർച്ച് ചെയ്യാൻ കഴിവുള്ളവർക്ക് ചെയ്യാൻ പറ്റും മൊത്തം നമുക്ക് കാണാൻ പറ്റും ഒരിക്കലും വെക്കാൻ പറ്റില്ല ഓക്കെ അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ ബേസിക്സ് പഠിച്ചാൽ നമ്മൾ 2D ഗെയിം ഉണ്ടാക്കും അതില് ഇതിന് നമ്മളിപ്പോ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു ആദ്യത്തെ ഒരു 6 പാർട്ട് ഒക്കെ കഴിയാൻ നേരത്തെ ഒരു 2D ഒരു ബേസിക്സ് തുടങ്ങും അതുവരെ മൊത്തം യൂണിറ്റിയുടെ ഒരു ബേസിക് അത് കഴിഞ്ഞ് 2D ഒരു ബേസിക്സ് തുടങ്ങും 2D ബേസിക് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 2D ഗെയിം പ്ലാൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ 3D ആ സീരീസ് കഴിഞ്ഞ ഉടനെ നമ്മൾ 3D കാർ റേസിംഗ് ടൈപ്പ് അത് കഴിഞ്ഞിട്ട് 3D ഒരു ഗെയിം 3D ബേസിക്സ് കഴിഞ്ഞിട്ട് 3D ഗെയിമായിട്ട് ചെയ്യും ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഫ്യൂച്ചർ വെർച്വൽ റിയാലിറ്റി നോക്കല്ലേ ഇതെങ്ങനെ ആൾക്കാർ എടുക്കുന്നത് നോക്കിയിട്ട് നമുക്ക് എന്താ ചെയ്യാ വെർച്വൽ റിയാലിറ്റിയുടെ ഗെയിം കൂടി പ്ലാൻ ചെയ്യാം അല്ലേ ഓക്കെ റിയാലിറ്റി ചെയ്യാം പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ ഫീൽഡിൽ കിടക്കുന്ന ആൾക്കാർ ഒരു പേടിയാണ് ഒരുപാട് നോളജിന്റെ ആവശ്യമുണ്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സെർച്ച് ചെയ്യാനും കാര്യങ്ങൾ അറിയാം അതേപോലെ ബേസിക് കോഡിംഗ് പറഞ്ഞാൽ മതി അതാണ് ഒരുപാട് നോളജ് എന്തായാലും നമുക്ക് ആദ്യമേ അച്ചീവ് ചെയ്ത് പോകാൻ പറ്റില്ല ഒന്നാമത് യൂണിറ്റ് കടലാണ് കാരണം ഓരോ ദിവസവും അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ നമ്മളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് പക്ഷെ നമുക്കൊരു ബേസിക് നോളജ് നമ്മൾ ഹൗ ഹാൻഡിൽ ചെയ്യാനുള്ള ഹൗ ടു ഹാൻഡിൽ ഈ പറയുന്ന ഗൂഗിൾ ഇപ്പൊ ChatGPT ഉണ്ട് സ്ക്രിപ്റ്റിന്
ഒരു പാടില്ല. ആ ജിപിടി തന്നെ നമുക്ക് യൂണിറ്റിന് അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതില് ബേസിക് കോഡിംഗ് ലാംഗ്വേജ് ജാവാസ്ക്രിപ്റ്റ് ആണോ സിഷാർപ്പാണോ? സിഷാർപ്പാണ്. ജാവാസ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ അത് ഒഴിവാക്കി. സിഷാർപ്പ് മാത്രമാണ്. അപ്പൊ സിഷാർപ്പിന്റെ ബേസിക്സ് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ബേസിക് ആണ് ഈ പറഞ്ഞ പോലെ അറിയും, കണ്ടീഷൻ വേരിയബിൾസ് ഫംഗ്ഷൻസ് ഈ പരിപാടി കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ബാക്കിയെല്ലാം. ഇത് പറയുമ്പോ ബേസിക് കോഡിംഗ് പഠിക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ തന്നെ 100K കോഡിംഗ് ചലഞ്ച് എന്ന സീരീസ് ഉണ്ട്, അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ കോഡിംഗ് പഠിക്കാത്ത ഏത് ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരായിക്കോട്ടെ കോഡിംഗ് പഠിക്കാൻ പറ്റും. വളരെ ഈസിയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് മാത്തമാറ്റിക്സ് പൂജ്യമൊന്നും ആവേണ്ടത് പഠിക്കാന്, നിങ്ങൾക്ക് ഇനി എഞ്ചിനീയറിംഗ് ഇല്ല അതില്ല ഇതൊന്നും ചിന്തിക്കേണ്ട. എഞ്ചിനീയറിംഗ് ഉള്ളവരായിക്കോട്ടെ ഇല്ലാത്തവരായിക്കോട്ടെ, നിങ്ങൾ കൊമേഴ്സ് ആയിക്കോട്ടെ BBA ആയിക്കോട്ടെ, പല ഫീൽഡിൽ നിന്ന് ആൾക്കാർക്കും ഇത് ചെയ്യാൻ പറ്റും. ബേസിക് കോഡിങ്ങിന്റെ ട്യൂട്ടോറിയൽ നമ്മൾ 10 വീഡിയോ ഒരു 2 ആഴ്ച സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഇത് വേണോ വേണ്ട തീരുമാനിച്ചു. 2 ആഴ്ച സ്പെൻഡ് ചെയ്ത് ആ 100K കോഡിംഗ് ചലഞ്ച് സെറ്റ് ആവും. നമ്മുടെ ചലഞ്ച് വരാൻ പോകുന്ന 3rd August 3, അതിന് മുന്നേ നിങ്ങൾക്ക് 100K കോഡിംഗ് ചലഞ്ച് ഇരുന്ന് തീർക്കാം. ഇത് തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ഗെയിം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഗെയിം ഡെവലപ്മെന്റ് തുടങ്ങി കഴിഞ്ഞാൽ ഈ ഗെയിം ഡെവലപ്മെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് മാത്തമാറ്റിക്സ് നോളജ് വേണം, നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടോന്നല്ലേ, ചില ചില കാര്യങ്ങൾ മാത്തമാറ്റിക്സ് ആവശ്യമുണ്ടോ? പക്ഷെ പഠിച്ചാൽ മതി, പഠിച്ചാൽ മതി. ഈ പറയുന്ന നമ്മള് ഞാനും 16 കഴിഞ്ഞപ്പോ എനിക്ക് ഈ പറയുന്ന മാത്തമാറ്റിക്സും ഫിസിക്സ് ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ നമ്മള് അത് ഇൻട്രസ്റ്റ് ആണല്ലോ. നമ്മൾ ഇതിനകത്തുനിന്ന് ആദ്യമേ അത് പോയി പഠിക്കാതെ ആദ്യമേ യൂണിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഒഴുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആവശ്യം വരുമ്പോ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഫോഴ്സ്, നല്ല മാത്തമാറ്റിക്സിന്റെ ഏതാ വെർട്ടെക്സ്, അങ്ങനെ എന്തോ ഗ്രാഫ്, വെർട്ടെക്സ് ഗ്രാഫ് അങ്ങനെ കാൽക്കുലേഷൻസ് ഒക്കെ വരും. ഈ പറയുന്ന ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയെന്ന് അറിയാം, പക്ഷെ അതെല്ലാം ഇപ്പൊ നെറ്റിൽ ഉണ്ട്. ഫിസിക്സ് ഇട്ടാ ഞാൻ സെർച്ച് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. ഡിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ലോജിക്ക് നമ്മൾ ബി മൈനസ് എ എന്നുള്ളത് അങ്ങനെ ലോജിക്ക് അറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഫോഴ്സ് ഫിസിക്സിൽ വരുന്ന ഒരു ബോള് ഇരിക്കുമ്പോ നമ്മൾ അത് തട്ടുകയാണെങ്കിൽ ബോള് തട്ടുന്ന ഫോഴ്സ് അനുസരിച്ച് എത്ര ദൂരം പോകണം, ആ പോണ ബൗൺസ് ഉള്ള ബോളാണെങ്കിൽ ബൗൺസ് ആവണം. അങ്ങനെയുള്ള നമ്മളെ നോർമൽ നമ്മളെ റിയൽ റിയൽ പ്ലസ് ടുക്കാരന്റെ ഫിസിക്സ് ബുക്ക് എടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഫിസിക്സ് ബുക്ക് പഠിക്കുന്നത് നമ്മളെ ഫിസിക്സ് അറിഞ്ഞിരുന്നാൽ മതി. സംഭവിക്കും നമ്മളെ യഥാർത്ഥ ലൈഫിൽ കാണുന്ന സാധനം ഒരുപാട് ഇങ്ങനെ തട്ടേട്ടി എന്ത് സംഭവിക്കും, അത് നമ്മൾ ഇവിടെ അച്ചീവ് ചെയ്യുന്നു. ഇക്വേഷൻ കാണാൻ പഠിക്കേണ്ട, ഞാൻ പേടിക്കേണ്ട, ഇക്വേഷൻ ഇല്ല. നമ്മളത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാൽ ഇക്വേഷനോ ഈ പറയുന്ന ഈ കാര്യമില്ല. നമ്മളത് എന്ത് ഇപ്പൊ ബോളിന്റെ ഗെയിം ആണെങ്കിൽ ബോൾ പോയി ഒരു സ്ഥലത്ത് തട്ടാൻ നേരത്ത് എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ചിന്ത വേണമെങ്കിൽ ഇപ്പൊ ആള് തെറിച്ചു പോകും. തെറിച്ചു പോകുമ്പോൾ അതിനനുസരിച്ച് ബോൾ ബൗൺസ് ആകും. അപ്പൊ ഹൗ ടു ബൗൺസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ യൂണിറ്റി കോഡ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യും, GPT എല്ലാം ഉണ്ടല്ലോ. ഇത് ചോദ്യം കാര്യം വെച്ചാൽ ഞാൻ പണ്ട് ഇതേമാതിരി ചെയ്ത് നോക്കി, മറ്റേ വിർച്വൽ റിയാലിറ്റിന്റെ കാലൊക്കെ ചെയ്തപ്പോഴേ അന്നാണ് ഞാൻ ശരിക്കും G ഉണ്ടല്ലോ, മറ്റേ ഗ്രാവിറ്റി 9.8 എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇത് എന്താണ് ശരിക്കും പഠിച്ചത്? ഞാൻ പ്ലസ് ടു പഠിച്ച് പഠിച്ചിട്ടില്ലായിരുന്നു. റിജിഡ് ബോഡി ഈ പറയുന്ന ഗ്രാവിറ്റി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ആ കമ്പൗണ്ട്സിന് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അത് മോളിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ താഴെ വീഴും, ഗ്രാവിറ്റി ഓഫ് ചെയ്ത് ഇടുന്നെങ്കിൽ വീഴൂല, സ്റ്റാറ്റിക് ഒബ്ജക്ട് ആയിട്ട് അവിടെ നിൽക്കും. അങ്ങനത്തെ കുറച്ച് കുറെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് നോക്കിയിട്ട് പഠിച്ചാൽ മതി. ഞാൻ അത് മേടിച്ചാണ്ട് നിങ്ങൾ ആരും ചെയ്യണ്ട, പഠിക്കാണ്ടിരിക്കണ്ട, വളരെ എളുപ്പമാണ്. ഒരു പോർഷൻ ഒരു വീഡിയോ ഫിസിക്സിനായിട്ട് ചെയ്യാൻ പറ്റും, ബേസിക്സും എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പൊളിക്കും. അപ്പൊ അതും കൂടി ആഡ് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. നിങ്ങൾക്ക് ഇനി അറിയാത്തവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് ചോദിക്കാം. പിന്നെ ഇനി ചോദിക്കേണ്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഈ ഗെയിം ഡെവലപ്മെന്റില് 2 ചോയ്സ് ഉണ്ട് എപ്പോഴും, ഒന്ന് അൺറിയലും ഉണ്ട്, ഒന്ന് യൂണിറ്റി ഉണ്ട്. അപ്പൊ എപ്പോഴും എന്നോട് ബ്രോക്യാമിൽ പഠിക്കാമെന്ന് സ്റ്റുഡൻസ് എന്നോട് ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ബ്രോക്യാമിൽ സ്റ്റുഡൻസിൽ കുറച്ച് പേര് ഗെയിം ഡെവലപ്പേഴ്സ് ഉണ്ട്, 18 പേര് ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ ഇതില് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോഴും ഡൊമൈൻ ഡിസ്കഷനിൽ ഒരാളുടെ അൺറിയൽ എടുത്തിട്ടുള്ളൂ. ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്ത് യൂണിറ്റിയാണ്. ഞാൻ എന്താ നോക്കുക, നൗക്കിൽ എടുക്കും, ജോബിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റിയാണ് കാണുന്നത്. അപ്പൊ ഞാൻ പറയാം, എടാ ജോബ് കൂടുതലുള്ള യൂണിറ്റി, നിങ്ങൾ യൂണിറ്റി പഠിച്ചോ എന്ന് പറയും. കുറച്ച് ആൾക്കാരെ അൺറിയൽ എടുത്തിട്ടുണ്ട്, അവർക്ക് എന്തോ ഒരു പണ്ട് മുതലുള്ള എന്തോ ഒരു മൂഡ് തോന്നിയിട്ടാണ്. അപ്പൊ ശരിക്കും അതിൽ എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാം, ഒരു ഗെയിം ചെയ്യാൻ, ഒരു ഗെയിം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും എളുപ്പം, ഈസി ടു യൂസ്, അത് യൂണിറ്റി തന്നെയാണ്. ഏറ്റവും എളുപ്പവും ഉണ്ടാക്കാൻ എല്ലാ ആൾക്കാരും കൂടുതൽ യൂസ് ചെയ്യുന്നതും എല്ലാം കൂടുതൽ ടൂൾസുകളായാലും എല്ലാം ഉള്ളത് യൂണിറ്റി തന്നെയാണ്. അൺറിയൽ എന്താണെന്ന് പറഞ്ഞാൽ സിനിമാറ്റിക് കാര്യങ്ങൾ, ഈ പറയുന്ന റെൻഡറിങ് വീഡിയോസ്, അല്ലെങ്കിൽ ഇപ്പം ഹൈ ക്വാളിറ്റി ഗെയിംസ് എന്ന് പറഞ്ഞാൽ PUBG ചെയ്തേക്കുന്നത് അൺറിയൽ ആണ്. കാരണം PUBG ക്വാളിറ്റി ഒരിക്കലും യൂണിറ്റിക്ക് അച്ചീവ് ചെയ്യണം, നല്ല അത്യാവശ്യം നമ്മൾ പണിയെടുക്കാൻ ഉണ്ട് അതിനകത്ത് ആ ഗ്രാഫിക്സ് ക്വാളിറ്റിക്ക് വരുന്നത്. അപ്പൊ ക്വാളിറ്റി മാറുന്നതനുസരിച്ച് നമ്മൾ മീഡിയം ചൂസ് ചെയ്യേണ്ടി വരും. പറഞ്ഞാൽ വിഷ്വൽ ക്വാളിറ്റി ഉള്ള ഗെയിംസ് ഒക്കെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് അൺറിയൽ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നോർമൽ ഈസി ടു യൂസ്. നിങ്ങൾ രണ്ടും ചെയ്തിട്ടുണ്ട്? ഞാൻ അൺറിയലിൽ ഗെയിം ചെയ്തിട്ടില്ല, അൺറിയലിൽ സിനിമാറ്റിക് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്.
അങ്ങനെ സംഭവം ചെയ്യാൻ പറ്റൂല. സിനിമാറ്റിക് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന ഞാൻ ചെയ്ത പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല കമ്പനിയായിട്ട് സിനിമ ഈ പറയുന്ന മലയാള സിനിമകളില് പ്രീ വിഷ്വലൈസേഷൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വി എഫ് എക്സ് വരുന്ന സിനിമകളില് അവർക്ക് നേരത്തെ അവര് അനിമേറ്റ് ചെയ്ത് വെച്ചിട്ട് പ്രീവിയസ് ചെയ്ത് വെച്ചിട്ട് അത് നോക്കി അവർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പരിപാടിക്കാണ് അത് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ ഈ സിനിമ ഇൻഡസ്ട്രിക്കാർ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ സിനിമാറ്റിക് വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു റിയൽ ടൈം ആയിട്ട് ഒരു കാർ ഒരു മലയാളത്തിൽ കൂടെ പോണ ഹൈ ക്വാളിറ്റി വീഡിയോസ്, പിന്നെ അഡ്വർടൈസ്മെന്റ് വരുന്ന വീഡിയോസുകൾ, അഡ്വർടൈസ്മെന്റ് ഈ കുപ്പിചരിഞ്ഞു അങ്ങനെയൊക്കെ പോണ അഡ്വർടൈസ്മെന്റ് ഹൈ ക്വാളിറ്റി വീഡിയോസ് ഒക്കെ അൺറിയൽ ചെയ്യാൻ. സിനിമാറ്റിക് വീഡിയോസിൽ നമുക്ക് നല്ല എളുപ്പമാണ് അൺറിയൽ ചെയ്യാൻ, ലൈറ്റിംഗ് ചെയ്യാനായാലും അതിൽ പോസ്റ്റ് പ്രോസസ്സിംഗ് ചെയ്യാനായാലും അതിൽ അനിമേഷൻ ചെയ്യാനായാലും എല്ലാം അൺറിയൽ ഓക്കെയാണ്. പക്ഷെ അൺറിയലിനെ ഗെയിം ചെയ്യാൻ പറ്റൂല എന്നല്ലേ പറയുന്നത്, പക്ഷെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഗെയിം ചെയ്യാൻ. അതിൽ സി ഷാർപ്പിന് വരെ ബ്ലൂ പ്രിന്റ് ആണ്, ലാംഗ്വേജ് സി പ്ലസ് പ്ലസ് ആണ്. സി ഷാർപ്പാണ് കുറച്ചുകൂടെ ഈസി എന്നുള്ള രീതിയിൽ ചെയ്യാനും പെട്ടെന്ന് ജോലി ഇടാനും യൂണിറ്റി തന്നെയായിരിക്കും ഗെയിം. അൺറിയൽ കേറി കേറി വരുന്നേ ഉള്ളൂ. പിന്നെ വേണമെങ്കിൽ യൂണിറ്റി പഠിച്ചിട്ട് അതിലോട്ട് പിന്നെ വേണമെങ്കിൽ പഠിച്ചാൽ മതി. അതാണ് ഒരു ടൂള് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു എഞ്ചിൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഗെയിമിന് ഒരു വിഷൻ കിട്ടില്ല. ഗെയിം എന്താണെന്നുള്ള എളുപ്പമാണ്. ഒരു എഞ്ചിൻ നമ്മളൊരു ഒന്ന് രണ്ട് വർഷം നമുക്ക് പഠിച്ച് നല്ല രീതിയിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അൺറിയൽ എടുത്ത് നമ്മൾ തന്നെ. ഞാനും അങ്ങനെ ആയിരുന്നു, വേറെ ആരും പഠിപ്പിച്ചു തരേണ്ട അവസ്ഥ വന്നില്ല. പക്ഷെ ഗെയിം മോസ്റ്റ്ലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് യൂണിറ്റി സിനിമാറ്റിക് ഹൈ ക്വാളിറ്റി വീഡിയോസിന് വേണ്ടി, റെൻഡറിംഗ് വീഡിയോസിന് വേണ്ടി. അപ്പോ എന്തായാലും കൊറേ ഇൻഫർമേഷൻ കിട്ടാനുണ്ട്. ഇപ്പൊ ചോദിച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കൊറേ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങള് എന്താ ചെയ്യാ, വീഡിയോസ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, അതിന് നിങ്ങൾ ഫ്രീ ആയിട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതായത് എന്തെങ്കിലും ചെയ്യണതിന്റെ ഇടയ്ക്ക് എറർ വരിക, ഹെൽപ്പ് വേണ്ടി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവും. പാർട്ട് വൺ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലേൺ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് കോം എന്നുള്ള നമ്മുടെ വെബ്സൈറ്റിൽ കയറിയാലും ഫ്രീ ആയിട്ട് തന്നെയാണ് വീഡിയോസ് കാണാൻ പറ്റും. പിന്നെ ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ട്യൂട്ടോറിയൽ സീരീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ലാപ്ടോപ്പ് നിങ്ങളെ കയ്യിൽ വേണം. ഈ ലാപ്ടോപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോഴേ എത്ര സ്പെക് വേണമെന്നോ അല്ലെങ്കിൽ എത്ര റാം വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിമം ലാപ്പ്, ഒരു മിനിമം ഒരു സ്പെക് വേണം. ഒരു 512 ജിബിയുടെ SSD, 8 GB റാം, അത് മതി. യൂണിറ്റിയുടെ ചെറിയ ഗെയിംസും ചെറിയ അത്യാവശ്യം വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സിസ്റ്റം മതി. നമ്മൾ അത്രയും വലിയ റെൻഡറിംഗ് പരിപാടികളും ഹൈ ക്വാളിറ്റി ഗെയിംസും അങ്ങനെ ചെയ്യാൻ നേരത്താണ് ഈ പറയുന്ന ലാപ്ടോപ്പുകളുടെ. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സ്റ്റക്ക് ആയി തുടങ്ങില്ല. അത് ചെയ്യുമ്പോൾ പക്ഷേ 8 GB മതി. 8 GB സ്റ്റക്ക് ഒന്നും 8 GB റാം മതി. ഒരു 512 GB SSD ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഫാസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയും മതി. നിങ്ങൾ ഒരുപാട് ഈ ഗ്രാഫിക്സ് കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇത്രയും മതി, ലാപ്ടോപ്പിന്റെ സ്പെക്കും അത്ര മതി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വേഗം സെറ്റ് ചെയ്ത് വെക്കുക. ഇനി കയ്യിലില്ലാത്തവരൊക്കെ വേഗം എങ്ങനെ അറേഞ്ച് ചെയ്യുക, വാടകയ്ക്ക് എടുക്കുക, എങ്ങനെയും അറേഞ്ച് ചെയ്തോ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോണ മൊമെന്റ് ആണ് അല്ലേ. ഒരു ഗെയിം ഫീൽഡിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, 3rd തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3rd തീയതി മുതൽ ഒരിക്കലും ഒന്ന് ആഴ്ചയിൽ 2-3 വീഡിയോ നമുക്ക് പാട്ട് കൊടുക്കാൻ പറ്റുമായിരിക്കില്ല, കൊടുക്കാൻ പറ്റുന്ന ആയിരിക്കാം. അപ്പൊ ആ രീതിയിലാണ് പ്ലാൻ ഉള്ളത്. എന്തായാലും ഇത് കഴിഞ്ഞ് അവസാനം നിങ്ങൾക്ക് എന്തുണ്ടാവും, ഒരു കിടിലൻ ചലഞ്ച് ആയിട്ട് ഒരു ഗെയിം ചലഞ്ച് കൊടുക്കില്ല അവർക്ക്, ഒരു അവസാന ഒരു ഗെയിം ചലഞ്ച് കൂടെ ഉണ്ടാവും. അതിന് സൂപ്പർ ഗെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് അവാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലെവിനേഴ്സിന് ക്യാഷ് അവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ചോദിച്ച് മനസ്സിലാക്കാം. ഗെയിമിന്റെ ഇടയിലൂടെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് കഥകളൊക്കെ ആയിട്ട് ഷെബിന്റെ ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടാനുണ്ടാവും നമുക്ക്. അതാണെട്ട് ഏറ്റവും വെച്ചാൽ നമ്മൾ ഇതുവരെ വെയിറ്റ് ചെയ്തതും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു സ്റ്റുഡന്റിനെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഗെയിം ഡെവലപ്മെന്റ് ട്യൂട്ടോറിയൽ ചെയ്യിപ്പിക്കാം. പക്ഷെ നമ്മൾ ചെയ്യിപ്പിക്കാത്ത എന്താണെന്ന് വെച്ചാൽ, ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരുപാട് നോളജ് ഉണ്ട്. അതൊരിക്കലും ഫ്രഷർ ആയിട്ടുള്ള ആൾക്ക് ഒരു ജസ്റ്റ് പഠിച്ചോണ്ട് പേരിൽ നമുക്ക് മാത്രം ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ ആ കിട്ടുന്ന കുറെ നോളജുകളാണ് നിങ്ങൾക്ക് തരണം നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ വെയിറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. സോ ഷെബിന്റെ അടുത്ത് നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടുന്ന പ്രതീക്ഷിക്കുന്നു. അതായത് August 3 മുതൽ റെഡി ആയിക്കോ. ബേസിക് കോഡിംഗ് വേഗം പഠിച്ച് സെറ്റ് ചെയ്ത് 100K കോഡിംഗ് ചലഞ്ച്, അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ടീമിനെ കോൺടാക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ടീമിന്റെ നമ്പറും ഉണ്ടായിരിക്കും, അത് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചലഞ്ചിന് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ലേൺ ഡോട്ട് പ്രോട്ടോടൈപ്പ് ഡോട്ട് കോമിൽ പോയി കയറി രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ താഴെ സ്പെഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് കിട്ടും. ആ ടെലഗ്രാം ഗ്രൂപ്പ് കയറി കഴിഞ്ഞാൽ അവിടെ മലയാളത്തിൽ എന്ത് സംശയം ചോദിക്കാനൊക്കെ നമ്മുടെ ടീം നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനൊക്കെ മറുപടി തന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എന്തായാലും ഷിബിൻ അഗൈൻ എന്താ പറയാ, താങ്ക്സ് ഫോർ കമ്മിങ്. ഇങ്ങനെ ഒരു സംഭവം കോൺട്രിബ്യൂട്ട് ചെയ്തത് വലിയൊരു സംഭവം തന്നെ ആയിരിക്കും. വെച്ചാല് ഒരുപാട് കേരളത്തിലെ ഗെയിം ഡെവലപ്പേഴ്സിന്റെ രീതിയിലോട്ട് എന്താ ചെയ്യാ, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോളായിട്ട് മാറട്ടെ. ഓക്കെ, അപ്പൊ താർക്കാം, അപ്പൊ പൊളിക്കാം. ഓക്കെ ഓക്കെ.